2019 കൊറിയൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഇന്നസെന്റ് വിറ്റ്നസ്. കോർട്ട് റൂം ത്രില്ലർ സിനിമ പ്രേമികൾക്ക് കണ്ടാസ്വദിക്കാൻ മികച്ച ഒരു ഫീൽ ഗുഡ് കോർട്ട് റൂം ത്രില്ലർ ചിത്രമാണ് ഇന്നസെന്റ് വിറ്റ്നസ് എന്ന ഈ കൊറിയൻ ചിത്രം. ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടുകൾ സാധാരണ ആളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. അവർ അവരുടേതായ ഒരു ലോകത്താണ് കൂടുതലായും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടി അർദ്ധരാത്രിയിൽ തൊട്ടടുത്ത വീട്ടിൽ നടന്ന ഒരു മരണത്തിന് ദൃക്സാക്ഷിയാവുകയാണ്. ആ കുട്ടിക്ക് അതൊരു കൊലപാതകം ആയിട്ടായിരുന്നു തോന്നിയത്. പക്ഷേ അതൊരു 80 വയസ്സായ വൃദ്ധൻ ആത്മഹത്യ ചെയ്തത് ആയിരുന്നു എന്നതായിരുന്നു എതിർപക്ഷത്തിന്റെ വാദം. എന്തായാലും ഈ കുട്ടിയുടെ ഒറ്റ മൊഴിയുടെ പേരിൽ മരണസമയത്ത് അടുത്ത വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി ഇരുമ്പ് ഐക്കുള്ളിൽ ആവുകയാണ്. ഈ നിരപരാധിയായ സ്ത്രീയെ രക്ഷിക്കേണ്ട ചുമതല വക്കീലായ ഇതിലെ നായകൻ ഏറ്റെടുക്കുന്നതാണ് ചിത്രം എന്ന് പറയുന്നത്. പിന്നീട് ആ കുട്ടിയുമായി അടുത്ത് ഇടപഴകാൻ മാത്രമേ തന്റെ കക്ഷിക്ക് അനുകൂലമായ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും പിന്നെ എന്ത് സാഹചര്യം കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ കൊലപാതകമായി തെറ്റിദ്ധരിച്ചത് എന്നും കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിലെ നായകൻ ആ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് അത്ര എളുപ്പമല്ലായിരുന്നു. ഒരു നിരപരാധിയായ സ്ത്രീയെ രക്ഷിക്കാൻ നായകന് സാധിക്കുമോ? അതോ ഈ കുട്ടിയുടെ മൊഴി ആ സ്ത്രീക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുമോ? സത്യം എന്തെങ്കിലും പുറത്തു വരുമോ? എല്ലാം കണ്ടറിയുക. മികച്ച ഒരു കോർട്ട് റൂം ഫീൽ ഗുഡ് സിനിമയാണ് ദ ഇന്നസെന്റ് വിറ്റ്നസ് എന്ന ഈ ചിത്രം.